ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഉദയം ചെയ്ത ബി ജെ പി നേതാവാണ് സ്മൃതി ഇറാനി. ടെലിവിഷൻ അഭിനേത്രി എന്ന ലേബലിൽ നിന്ന് എത്തി കേന്ദ്രമന്ത്രി പദവി വരെ ബി ജെ പി കാലത്ത് സ്മൃതി ഇറാനി വഹിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് കോൺഗ്രസിനോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനിക്ക് നിലവിൽ ബി ജെ പി പദവികളൊന്നും നൽകിയിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ തോറ്റ എം പിമാരെ ബി ജെ പി കേന്ദ്രമന്ത്രിമാർ വരെയാക്കിയപ്പോൾ ആ വഴിയും സ്മൃതി പയറ്റിയെങ്കിലും ഫലമുണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ദില്ലിയിലെ വസതി ഉപേക്ഷിച്ച സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ആക്ഷേപം ശക്തമായതും പിന്നാലെ സ്മൃതിക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തിയതും നമ്മൾ ചർച്ച ചെയ്തതാണ്. തന്നെ ആക്രമിക്കാവുന്നതിൻ്റെ പരമാവധി പാർലമെൻറ്റിനുള്ളിലും പുറത്തും അമേഠിയിലെ തോൽവിയിൽ പരിഹസിച്ചും അപമാനിച്ചും പപ്പുവിളികളോടെ ആർത്തട്ടഹസിച്ച എതിരാളിയെ രാഹുൽ ഗാന്ധി നേരിട്ട വിധം രാഷ്ട്രീയ എതിരാളികൾ തന്നെ മാതൃകയാക്കേണ്ടതാണെന്ന അഭിപ്രായം വരെ ഉയർന്നു. തോൽവിക്ക് പിന്നാലെ പതിവ് രാഹുൽ വിമർശനങ്ങളിൽ നിന്ന് പതിയെ സ്മൃതി ഇറാനി പിൻവലിച്ചിരിക്കുന്നു. നേരത്തെ മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുമായിരുന്നുവെങ്കിൽ ഇന്ന് മനഃസ്ഥിതിക്ക് മാറ്റം വന്നു. രാഷ്ട്രീയ എതിരാളികളോട് രാഹുൽ ഗാന്ധി വെച്ചു പുലർത്തുന്ന മാന്യതയാണോ സ്മൃതിയുടെ മനംമാറ്റത്തിന് കാരണമെന്ന് വ്യക്തമല്ല. ധരിക്കുന്ന വെള്ള ടീഷർട്ടിലൂടെ പോലും രാജ്യത്തെ യുവാക്കളെ ആകർഷിക്കാൻ പോന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയെന്നും സ്മൃതി ഇറാനി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മുഝേ ലഗ്താ ഹൈ കി രാഹുൽ ഗാന്ധിക്ക് പോളിറ്റിക്സ് മേ ഏക് ചേഞ്ച് ആയാ ഹൈ. കഹാ ജാകേ കാസ്റ്റ് കാ ജബ് വോ ബോൽതേ ഹൈ ടീ ഷർട്ട് പഹൻതേ ഹൈ പാർലമെന്റ് മേ തോ വോ ജാൻതേ ഹൈ കി ഉസ് വൈറ്റ് ടീ ഷർട്ട് കാ ഏക് യുവാ പീഡി മേ ക്യാ സന്ദേശ് ദേനാ ചാ രഹേ ഹൈ. ഹം ഇസ് ഗലത് ഫെഹ്മി മേ നാ രഹേ കി വോ കോയി ഭീ കദം ജോ ഹൈ വോ ആപ്കോ കദം അച്ഛാ ലഗേ ബുറാ ലഗേ വോ കദം ആപ്കോ ബച്കാനാ ലഗേ ലേക്കിൻ വോ